നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹമാസിൽ നിന്നും ഹിസ്ബുള്ളയിൽ നിന്നും ഇറാനിൽ നിന്നും ആക്രമണങ്ങൾ ശക്തമാകുന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ തങ്ങളുടെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിനുള്ള അനുബന്ധ തന്ത്രങ്ങൾ മെനയുകയാണ്. ഇതിന്റെ ഭാഗമായി ലേസർ ആയുധങ്ങൾ വിന്യസിക്കാനുള്ള നീക്കത്തിലേക്ക് ഇസ്രായേൽ കടക്കുന്നതായാണ് വിവരം. അയൺ ബീം ലേസർ പ്രതിരോധ സംവിധാനത്തിനായി മാത്രം ഏകദേശം $530 മില്യൺ അല്ലെങ്കിൽ €500 മില്യൺ തുല്യമായ തുക നീക്കിവച്ചതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ലേസർ ഇന്റർസെപ്റ്റർ സംവിധാനങ്ങളുടെ സംഭരണം ഗണ്യമായി വിപുലീകരിക്കുന്നതിനായി പ്രതിരോധ മന്ത്രാലയം ഏകദേശം 2 ബില്യൺ ഷെക്കലുകളുടെ ഒരു പ്രധാന കരാറിൽ ഒപ്പുവച്ചതായാണ് പ്രസ്താവനയിൽ പറയുന്നത്. പദ്ധതിയിൽ പ്രതിരോധ കമ്പനികളായ റാഫേൽ, എൽബിറ്റ് എന്നിവയുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. സിസ്റ്റത്തിന് ഉയർന്ന പവർ ലേസർ വിതരണം ചെയ്യുന്നതിന് ഏകദേശം $200 മില്യൺ അനുവദിച്ചതായാണ് എൽബിറ്റ് ഒരു പ്രസ്താവനയിൽ പറയുന്നത്. വിവിധ ഭീഷണികൾക്കെതിരായ ഭാവി പ്രതിരോധത്തിൽ ഇതൊരു കുതിച്ചുചാട്ടത്തെ പ്രതിനിധീകരിക്കും. ഇസ്രയേലിലേക്ക് വരുന്ന റോക്കറ്റുകളും മിസൈലുകളും ഫൈബർ ലേസർ ഉപയോഗിച്ച് നശിപ്പിക്കാൻ കഴിയുന്ന അയൺ ബീമിന്റെ വിന്യാസം ത്വരിതപ്പെടുത്തുന്ന പരീക്ഷണങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. 2021 ജൂണിൽ വിമാനങ്ങളിൽ സ്ഥാപിച്ച കരുത്തുറ്റ ലേസർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് മിസൈലുകളെ ഇസ്രയേൽ തകർത്തിരുന്നു. 100% വിജയമായിരുന്നു ഈ സംവിധാനം. ഇതിൽ ഉപയോഗിച്ചതുപോലെ 100 കിലോവാട്ട് പവറുള്ള കരുത്തേറിയ ലേസർ ആകും പുതിയ സംവിധാനത്തിലും ഉപയോഗിക്കുക. 20 കിലോമീറ്റർ വരെയാകും ഇതിന്റെ റേഞ്ച്. ഇസ്രയേലിലെ റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസ്, ഇസ്രയേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് എന്നിവർ സംയുക്തമായാണ് അയൺ ഡോം വികസിപ്പിച്ചത്. 4 മുതൽ 70 കിലോമീറ്റർ വരെ ദൂരത്തു നിന്ന് വിക്ഷേപിക്കാവുന്ന മിസൈലുകളെ തകർക്കാനുള്ള ശേഷി ഈ സംവിധാനത്തിനുണ്ട്. കടലിൽ യുദ്ധക്കപ്പലുകളും സ്ഥാപിക്കുന്ന അയൺ ഡോം സംവിധാനങ്ങൾ ഇസ്രയേലിനുണ്ട്. അയൺ ഡോമിന്റെ ഉൽപാദന പ്രവർത്തന ചെലവ് കൂടുതലായതിനാൽ ഇത് വലിയ സാമ്പത്തിക ബാധ്യത ഇസ്രയേലിനുണ്ടാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് ചെലവ് കുറവും ക്ഷമത കൂടുതലുമുള്ള പ്രതിരോധ സംവിധാനങ്ങൾക്കായി ഇസ്രയേൽ ഗവേഷകർ പദ്ധതികൾ ഒരുക്കിയത്. ഇസ്രയേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനത്തിൽ 5 ഭാഗങ്ങളുണ്ട്. അതിലൊന്നാണ് അയൺ ഡോം. RO-2, RO-3 മിസൈൽ വേധ മിസൈലുകൾ, ഡേവിഡ് സ്ലിംഗ് തുടങ്ങിയവയാണ് മറ്റുള്ളത്. 6-ാമത്തെ സംരക്ഷണ സംവിധാനമാണ് അയൺ ബീം. റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസ് വികസിപ്പിച്ചെടുത്ത അയൺ ബീം ഒരു ഡയറക്ടർ എനർജി എയർ ഡിഫൻസ് സിസ്റ്റമാണ്. ശക്തമായ പ്രകാശ രശ്മികൾ ഉപയോഗിച്ച് അതിവേഗം ചലിക്കുന്ന പ്രൊജക്ടൈലുകളെ തടസ്സപ്പെടുത്തുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 2014 പ്രഖ്യാപനമുണ്ടായിട്ടും സജീവമായ പോരാട്ട പ്രവർത്തനങ്ങളിൽ ഈ സംവിധാനം ഇതുവരെ ഉപയോഗിച്ചിരുന്നില്ല. അയൺ ബീം സംവിധാനം 2025 വിന്യസിക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഹമാസിനെതിരെയുള്ള യുദ്ധത്തിന് ഈ പ്രതിരോധ സംവിധാനം ഉപയോഗിക്കാനാണ് നീക്കം. ഇസ്രയേലിലേക്ക് വരുന്ന റോക്കറ്റുകളും മിസൈലുകളും നശിപ്പിക്കാൻ ഫൈബർ ലേസർ ഉപയോഗിച്ചാണ് അയൺ ബീം പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ വർഷം തെല്ലവീവ് നഗരത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ സെക്യൂരിറ്റി സ്റ്റഡീസിന്റെ യോഗത്തിൽ നടത്തിയ പ്രസംഗത്തിൽ നാഫ്താലി ബെനറ്റ് തൊട്ടടുത്ത വർഷത്തോടെ സംവിധാനം രാജ്യത്ത് സ്ഥാപിക്കുമെന്ന് അറിയിച്ചുവെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഇത് ഉടൻ തന്നെ ഉണ്ടാകും. ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തെ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഇസ്രയേൽ ആക്രമണത്തിന്റെ സ്വഭാവത്തെ ആശ്രയിച്ചായിരിക്കും ഇറാന്റെ തിരിച്ചടിയെന്നാണ് വിദേശകാര്യമന്ത്രി ഇസ്മായിൽ ബഗായി വ്യക്തമാക്കിയത്. ഇതിന് സാധ്യമായ എല്ലാ മാർഗങ്ങളും സ്വീകരിക്കും. ഫലപ്രദമായ രീതിയിൽ കനത്ത തിരിച്ചടി നൽകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ഇസ്രയേലിനെതിരെ തിരിച്ചടിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. ഈ റിപ്പോർട്ടുകൾക്കിടയിലാണ് ഇസ്രയേൽ തങ്ങളുടെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.